ലതെത്തിയോ? ആ എത്തറായിന്നാ പറഞ്ഞത്, അരമണിക്കൂർ മുന്നേ വിളിച്ചതാ. എത്തിയാലുടനെ ഇങ്ങോട്ട് വിളിക്കാന്നാ പറഞ്ഞേ. വിളിക്കട്ടെ. വിനയൻ ഇന്നലെ ആശംസിനെ കുറെ ചീത്ത വിളിച്ചെന്ന്. പാവം, അവൻ എന്നോട് കുറെ സങ്കടം പറഞ്ഞു. ഈ വിനയന്റെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. അല്ല, അവൻ എന്തിനാ ആശംസിനോട് ചൂടായേ? എന്റെ പേരും പറഞ്ഞ അവനാ വിനയന്റെ നീക്കങ്ങൾ എനിക്ക് പറഞ്ഞിരുന്നെന്ന്. ഇന്നവരെ വിനയനെ കുറിച്ചെന്നല്ല, ഒരാളെ കുറിച്ച് ഒന്നും പറയാത്തവനാ അവൻ. ഈ വിനയന് ഭ്രാന്തായെന്നാ തോന്നുന്നു. ശിവേടന്റെ അടുപ്പക്കാരനായതുകൊണ്ട് ഇന്ദു ആവാന്ന് അവന്റെ വിചാരം. സത്യം പറഞ്ഞ ഇന്ദു അവിടെ ജോലി ചെയ്യുന്നതിനോട് എനിക്ക് ഒരു താല്പര്യമില്ല. താല്പര്യമില്ലെന്നല്ല, ഒരു തരി പോലും ഇഷ്ടമില്ല. അതെന്താ ദേവേട്ട? താനൊരു ജോലിക്കാരി ആയിട്ടല്ല കളപ്പുരയ്ക്കൽ സ്ഥാപനങ്ങളിൽ ചെല്ലേണ്ടത്, അവിടുത്തെ അവകാശികളിൽ ഒരാളായിട്ടാ. അതാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. ഇപ്പോഴും ആഗ്രഹിക്കുന്നതും അത് തന്നെയാ. ഇഷ്ടമുണ്ടായിട്ടല്ല ഞാൻ അവിടെ തുടരുന്നതെന്ന് ദേവേട്ടന് മറ്റാരെക്കാളും അറിയാലോ. സത്യം പറയാലോ, ഒന്നിനെ അവകാശിയാവാൻ ഞാൻ ഇന്നോളം മോഹിച്ചിട്ടില്ല, അച്ഛന്റെ സ്ഥാപനങ്ങളിൽ പോലും. പക്ഷെ കാത്തുനേരം മറിച്ചാട്ടോ, അവക്ക് എല്ലാവരെയും അടക്കി ഭരിച്ച് ഒരു ശിവേട്ടന്റെ സ്റ്റൈൽ ലൈഫാ ഇഷ്ടം. എപ്പോഴും ഞങ്ങളുടെ ഓഫീസിലൊക്കെ പോവാൻ അവൾക്ക് നല്ല ഇഷ്ടമായിരുന്നു. പക്ഷെ അച്ഛൻ അവളെ അടുപ്പിക്കത്തേയില്ല. ചെന്നാ ആരോടെങ്കിലും ആയിട്ട് അങ്ങ് തട്ടിക്കയറും. ഒരുതരം പിടിവാശിക്കാരി അവള്. എന്നെയാണെങ്കിൽ അച്ഛൻ ഉന്തി തള്ളിക്കൊണ്ട് പോവും. ചെന്നാ ഓരോ മുക്കുമൂലയും ഞാൻ പരിശോധിക്കുന്ന അച്ഛനെ അറിയാം. അച്ഛന്റെ ശ്രദ്ധയിൽപ്പെടാതെ പോയ പലതും ഞാൻ കുത്തിപ്പൊക്കി അച്ഛന് കൊടുക്കും. അന്നേ അച്ഛൻ പറയും ബിസിനസ്സാണ് നിനക്ക് പറ്റിയ മേഖല എന്ന്. എനിക്കാണെങ്കിൽ ഒരു താല്പര്യമില്ലാത്ത മേഖലയത്. ഒരു നേഴ്സ് ആവണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. ഇനി സൺ നെക്സ്റ്റിൽ ഫ്രീ ആയി കാണൂ നിങ്ങളുടെ പ്രിയപ്പെട്ട പരമ്പരകൾ എവിടെയും എപ്പോഴും.